ഇനി നമ്മൾ ആറന്മുളയിലേക്കാണ്. ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ഇന്ന് 48 പള്ളിയോടങ്ങളാണ് മത്സരം വള്ളംകളിയിൽ പങ്കെടുക്കുന്നത്. സി കെ അഭിലാൽ അവിടെ നിന്ന് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അപ്പൊ ഈ ആറന്മുളക്കാരെ സംബന്ധിച്ച് ഇന്നാണ് തിരുവോണം ശരിക്കും. ഈ 2017 ശേഷം പൂർണ്ണ തോതിലാണ് ഇത്തവണയാണ് ജലമേള നടക്കുന്നത്. അപ്പം അതൊക്കെ എങ്ങനെയാണ് ആഘോഷമാക്കുന്നത് അവർ? അതെ, ഗുഡ് മോർണിംഗ്. പമ്പ നിറഞ്ഞൊഴുകുന്ന അതിമനോഹരമായ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയാണ് ഇന്ന് പുറത്തിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ ഇന്നലെ വൈകുന്നേരം വരെയും ആ കാഴ്ചയായിരുന്നില്ല. ജലമേളയെ ഏത് തരത്തിൽ ബാധിക്കുമെന്ന തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, അങ്ങനെ ആശങ്കകൾ ഉയർന്നു നിൽക്കുന്ന സ്ഥിതിയിലാണ് ഇന്നലെ വൈകുന്നേരം പെയ്ത കിഴക്കൻ മേഖലയിൽ അടക്കം പെയ്ത കനത്ത മഴ പമ്പ നിറഞ്ഞൊഴുകുന്ന തരത്തിലേക്ക് ജലസമൃദ്ധമാക്കിയിരിക്കുന്നത്. ആശങ്കകൾ പൂർണ്ണമായും ഒഴിഞ്ഞിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതിനേക്കാൾ മികവോടെ ജലമേള നടക്കും എന്നുള്ളത് ഈ കാഴ്ചകൾ തന്നെ ഉറപ്പാക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, കിഴക്കൻ മേഖലയിൽ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന ദൂരം, അതായത് നിക്ഷേപമാലി, അവിടെ നിന്നാണ് ഉച്ചയ്ക്ക് ഏറെക്കുറെ 1.5 കോടി ജലഘോഷയാത്ര തുടങ്ങും. അതിനുശേഷം അവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഏറെക്കുറെ 1200 മീറ്റർ ദൂരമാണ് മത്സരത്തിനുള്ളത്. ഇവിടെ സത്രക്കടവിൽ ആണ് എത്തുക. മത്സര വള്ളംകളി 2017 ശേഷം മത്സര വള്ളംകളിക്ക് കൂടി പമ്പ ഈ മേഖലയിൽ സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ് സവിശേഷമായ സാഹചര്യം. സുരക്ഷാ ക്രമീകരണങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പ്രതീക്ഷിച്ചതിലേക്കാൾ കൂടുതൽ ആളുകൾ ജലമേളയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി എത്തിച്ചേരുന്നു. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ സാഹചര്യത്തിലാണ് ഈ ദിവസം കടന്നുപോയതെങ്കിൽ ഇക്കുറി അതിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായ സ്ഥിതിയുണ്ട്. ആശങ്കകൾ പൂർണ്ണമായും അകന്നിരിക്കുന്നു. ആ ഇടയാറുമുള്ള കിഴക്ക് പള്ളിയോടത്തിൻ്റെ കരനാഥന്മാരടക്കമുള്ളവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം നമ്മൾ കണ്ടിരുന്നു, ആ സാഹചര്യമേ അല്ല, മാറി അല്ലേ? അനുഗ്രഹം. ഇന്നലെ എല്ലാവരും ആശങ്കയിലായിരുന്നു, എല്ലാ കരക്കാരും ആശങ്കയിലായിരുന്നു, വള്ളംകളി നടക്കുമോ, വെള്ളമില്ല. ഇന്ന് ഭഗവാൻ വേണ്ട വെള്ളം ആവശ്യത്തിന് കൊണ്ട് തന്നിരിക്കുക. എല്ലാവരും വളരെ സന്തോഷത്തിലായിരിക്കുകയാണ്. ശരി, കിഴക്കൻ വനമേഖലയിൽ ചിലയിടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി, പക്ഷേ ആശങ്കപ്പെടുന്ന സ്ഥിതി ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലും കിട്ടുന്ന വിവരങ്ങൾ. അപ്പൊ നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി 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 പറഞ്ഞ പറഞ്ഞതങ്ങനെ തന്നെ പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി ഞാതങ്ങനെ തന്നെ പാതിരാവായല്ലോ പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാന് കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകീരേഴും കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകീരേഴും കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകീരേഴും നിറഞ്ഞ കൃഷ്ണനെ കാണാൻ നിറഞ്ഞ കൃഷ്ണനെ കാണാൻ നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെടാം നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെടാം നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെടാം ദൈ ദൈ അറിഞ്ഞു വല്ലതും കൂടെ അറിഞ്ഞു വല്ലതും കൂടെ അറിഞ്ഞു വല്ലതും കൂടെ തന്നായക്കേണം ദൈ അറിഞ്ഞു വല്ലതും കൂടെ തന്നായക്കേണം അറിഞ്ഞു
വല്ലതും കൂടെ തന്നായക്കേണ ത്രിഭുവനമടക്കി വാണിരുന്നരുളുന്ന മഹാം ത്രിഭുവനമടക്കി വാണിരുന്നരുളുന്ന ത്രിഭുവനമടക്കി വാണിരുന്നരുളുന്ന മഹാം ദൈ ദൈ സകല തീരകളോ ധീയതിത്വം പ്രഭുവിനെ കാൺമാൻ കൈക്കൽ പ്രഭുവിനെ കാൺമാൻ കൈക്കൽ പ്രഭുവിനെ കാൺമാൻ കൈക്കൽ ഏതും കൂടാതെ പ്രഭുവിനെ കാൺമാൻ കൈക്കൽ ഏതും കൂടാതെ പ്രഭുവിനെ കാൺമാൻ കൈക്കൽ ഏതും കൂടാതെ തകതീയതിത്വം സ്വഭാവനത്തിങ്കൽ നിന്ന് സ്വഭാവനത്തിങ്കൽ നിന്ന് സ്വഭാവനത്തിങ്കൽ നിന്നു കരുതാരും കൈക്കൽ സ്വഭാവനത്തിങ്കൽ നിന്നു കെമി കരുതാരും കൈക്കൽ സ്വഭാവനത്തിങ്കൽ നിന്നു കെമി കരുതാരും കൈക്കൽ റാന്നി ഇടക്കുളം മുതൽ ആലപ്പുഴ ചെന്നിത്തല വരെ 52 പള്ളിയുടെ കരകളാണുള്ളത്. അതിൽ കോയിപ്പുറം പള്ളിയോളം നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നെഹ്റു ട്രോഫി വള്ളംകളിയിലേക്കൊക്കെ വന്നാൽ കൂടുതൽ കരുത്ത് ആരാണ്, ആദ്യം എത്തുക ആരാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ആറന്മുളയിലേക്ക് വന്നാൽ ഈ താളത്തിനും മേളത്തിനും ഒക്കെ ആണെന്ന് കൂടുതൽ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുന്നത് അല്ലേ? അതെ, ജലഘോഷയാത്രയോടുകൂടിയാണ് പരിപാടിക്ക് തുടക്കമാവുക. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഉദ്ഘാടനം. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് ഭദ്രദീപം തെളിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർന്ന് മത്സര വള്ളംകളിയിലേക്ക് നീങ്ങും. 51 പള്ളയോടങ്ങൾ ഈ ജലഘോഷയാത്രയിൽ പങ്കെടുക്കും. 48 പള്ളിയോടങ്ങൾ മാത്രമായിരിക്കും മത്സര വള്ളംകളിയിലേക്ക് നീങ്ങുക. കരുത്തിൽ ആരാണ് നിലവിൽ മുന്നിൽ? പ്രവചിക്കാൻ കഴിയും ആര് കപ്പ് നേടുമെന്ന്? നമ്മുടെ ടീമിനെ കുറിച്ചുള്ള ഒരു ഇടയാളമുള്ള കിടക്കിനെ കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ്? എല്ലാവരും അവരവരുടെ പള്ളിയോടം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരു വളരെ സന്തോഷമുള്ള കാര്യം, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മത്സര വള്ളംകളി. അപ്പോൾ വളരെ പ്രതീക്ഷയാണ് ഓരോ പള്ളിയോടത്തും കാണുന്നത്. അതുപോലെ തന്നെ പള്ളിയോട സേവാ സംഘം തീരുമാനിച്ചിട്ടുണ്ട് അതാത് കരകളിൽ നല്ല 52 കരകളിൽ നിന്നുള്ളവർ മാത്രമേ വള്ളത്തിൽ കയറാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കരകളുടെ ശക്തി ഇത്തവണ ഭംഗിയായി നടക്കും. അതുപോലെ നല്ല നിറയെ വെള്ളം കിട്ടുമ്പോൾ ഭംഗിയായിട്ട് വള്ളം കളിക്കാനും സാധിക്കും എന്നുള്ളതാണ് വിശ്വാസം. ഓരോ പള്ളിയോടും വിശ്വസിക്കുന്നുണ്ട് അവരവർ ജയിക്കുമെന്നുള്ളത്. ആറന്മുള പാർത്ഥാദിരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമാണ്. അതാണ് പള്ളിയോടങ്ങളുടെ ഒരു ജലഘോഷയാത്രയ്ക്കും മത്സര വള്ളംകളിക്കും ഒക്കെ തന്നെ പിന്നീട് കാരണമായിട്ടുള്ളത്. ആചാരപരമായ ഒരു പ്രാധാന്യം കൂടി എന്ന് പറയാം. നമ്മളെ ഈ ഇന്ന് വരുമ്പോൾ ഭഗവാന്റെ പ്രതിഷ്ഠാദിനം തന്നെയാണല്ലോ. അപ്പം ഈ ജലഘോഷയാത്രയ്ക്ക് ആദ്യം അകമ്പടി സ്നേഹിക്കുന്ന ഭഗവാന്റെ തിരുവോണത്തോണിയാണ്. ആ തിരുവോണത്തോണിയുടെ പുറകെയാണ് പള്ളിയോടങ്ങളെല്ലാം പോകുന്നത്. അപ്പം ഭഗവാന്റെ തിരുവോണത്തോണി മുമ്പിൽ പോകുമ്പോൾ അതിൻ്റെ പുറയിൽ അതിനെ യഥാർത്ഥത്തിൽ ഈ പള്ളിയോടങ്ങൾ നിർമ്മിച്ചത് തന്നെ തിരുവോണത്തോണിക്ക് അകമ്പടി സ്നേഹിക്കാനാണ്. അപ്പം ഇന്ന് തിരുവോണത്തോണിയുടെ പുറകെ എല്ലാ വള്ളങ്ങളും
ഇവിടെ നമ്മൾ സൂചിപ്പിച്ചാല് 52 പള്ളിയോടം തിരുവാറമ്മളേപ്പനുണ്ട്. അതിൽ 48 പള്ളിയോടമാണ് ഇന്ന് ഈ വള്ളംകളി പങ്കെടുക്കുന്നത്. അപ്പോൾ ആ 48 പള്ളിയോടും ഭഗവാന്റെ പുറയിൽ എഴുന്നള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. നമുക്കൊരു പാട്ടിലേ കൂടെ പോവാം. ശ്രീ നാരായണ നിന്മൈ തത്താരയ്യ നാരായണ നിന്മൈ കാണുമാറാകണം നാരായണ നിന്മൈ കാണുമാറാകണം നാരായണ നിന്മൈ കാണുമാറാകണം തത്താരയ്യ ആവേശം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾക്കാണ് പമ്പയുടെ ഇരുകരകളും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മണിക്കൂറുകൾ മാത്രമാണ് ഇനി ജലമേളയ്ക്കായി അവശേഷിക്കുന്നത്. അഭിലാലിന് പുറകെ ഇങ്ങനെ കവിഞ്ഞു നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന ആ പമ്പ നദി കാണുമ്പോൾ തന്നെ വലിയ ആശ്വാസമുണ്ട്. ഡാം ഒക്കെ തുറക്കേണ്ടി വരുമോ അങ്ങനെ വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ വെള്ളം മഴ പെയ്തു, വെള്ളം എത്തി. പമ്പ നദിയിൽ 5 അടിയോളം വെള്ളം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നവുമില്ലാതെ നമ്മൾ ഈ ഉത്രട്ടാതി ജലമേള നടക്കാൻ പോവുകയാണ്. അതിന്റെ വലിയ ആശ്വാസവും എന്തായാലും അവിടെ നിന്ന് ഉള്ള ആളുകൾക്കുണ്ട്.